മച്ചമാരെ എല്ലാവർക്കും 2.0 ടെക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കുറച്ച് എൻ്റെ വീട്ടിലുള്ള കുറച്ച് പെറ്റ്സിനെയാണ് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. അപ്പോൾ പെറ്റ്സിനെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പായിട്ട് ഞാനൊരു കാര്യം കൂടി പറയാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കൂ. നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്കും ചെയ്യുക, അതേപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുകയും നിങ്ങളുടെ അഭിപ്രായവും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ കമൻറ്റുമായി രേഖപ്പെടുത്തുകയും ചെയ്യണം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഗൈസ് ഇതാണ് എൻ്റെ പെറ്റ്സ്. പെറ്റ്സിനെ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ പരമാവധി നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ. ഗൈസ് പിന്നെ ഞാൻ ഒരു കാര്യം കൂടി പറയാം. നമ്മൾ ഇത് എഡിറ്റ് ചെയ്തപ്പോൾ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി. എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഞങ്ങൾക്ക് ഒരു പെറ്റും കൂടിയുണ്ട്. ആ പെറ്റിനെ ഞങ്ങൾ കാണിച്ചില്ല. അപ്പോൾ ഗൈസ് അതിൻ്റെ അപ്പോൾ ആ പെറ്റിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ അതിനെ ഗിനിപ്പിക എന്നാണ് പറയുന്നത്, ഗിനിപ്പന്നി നമ്മൾ പറയുന്നത്. അപ്പോൾ ഗൈസ് പിന്നെ ഈ പെറ്റിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ പെറ്റിൻ്റെ ഫോട്ടോ കാണിച്ചാലേ നിങ്ങൾക്കത് മനസ്സിലാകത്തുള്ളൂ. പക്ഷേ നിങ്ങൾ ചിലപ്പോൾ അത് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് എന്തായാലും പെറ്റ്സിൻ്റെ ഫോട്ടോ ഒന്ന് കാണാം. ഗൈസ് ഇപ്പം നിങ്ങൾ കണ്ടതാണ് അത് ആ പെറ്റെന്ന് പറയുന്നത്. പിന്നെ ഈ പെറ്റിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞാൽ ഈ പെറ്റെന്ന് പറഞ്ഞാൽ നല്ല റേറ്റിംഗ് ഉള്ള പെറ്റാണ്. ഞങ്ങൾക്ക് ഒരുപാടുണ്ടായിരുന്നു ഈ ഗിനി പിഗ്. പിന്നെ ഇത് ഒരുപാട് പേർക്ക് കൊടുത്തു. നല്ല റേറ്റിംഗ് ഉള്ള സാധനമായതുകൊണ്ട് തന്നെ പലരും ഇത് മേടിച്ചുകൊണ്ട് പോയി. റേറ്റിംഗ് മാത്രമല്ല ഇതിനെ വളർത്താനും ഒരു തലവേദന ഇല്ല. കുറച്ച് പോച്ച മാത്രം, പോച്ചയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ആഹാരം. പിന്നെ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന എന്താഹാരം ഇത് കഴിക്കും. പച്ചയ്ക്ക് കഴിക്കത്തില്ലെന്നേ ഉള്ളൂ. നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുമ്പോൾ ഇതിൽ കുറച്ച് ഇതിനും കൊടുത്താൽ മതി. പിന്നെ നിങ്ങൾ വീട്ടിൽ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതൊക്കെ അങ്ങനത്തെ സംഭവമൊക്കെ ഉണ്ടാക്കുമ്പോൾ അതൊക്കെ കുറച്ച് മൂച്ചൊക്കെ ഇട്ട് ഇതിന് കൊടുത്താൽ മതി. ഇത് പോച്ചയും അങ്ങനെയുള്ള ഭക്ഷണങ്ങളും മതി. പിന്നെ വെള്ളവും ഇതിന് കൊടുത്താൽ മതി. പിന്നെ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിനെ നിങ്ങൾ വളർത്തുമ്പോൾ നിങ്ങളൊരു കൂട്ടിലോ മറ്റോ അങ്ങനെ, ഞാനിപ്പം ഇപ്പോൾ ഒരു ഫോട്ടോയ്ക്കകത്ത് നിങ്ങൾ കണ്ടില്ലേ, അപ്പോൾ അതുപോലെ വളർത്തണം. ഇല്ലെങ്കിൽ നിങ്ങൾ പാമ്പൊക്കെ ഇതിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. നിങ്ങളുടെ വീട്ടിൽ പട്ടിയും പൂച്ചയൊക്കെ ഉണ്ടെങ്കിൽ പട്ടി ഈ പെരക്കകത്തൊന്നും കയറത്തില്ലല്ലോ. പിന്നെ പെരക്ക് വീടിനകത്ത് വെക്കുകയാണെങ്കിൽ നല്ലതാണ്. പിന്നെ പാമ്പൊന്നും കയറാതെ സൂക്ഷിക്കണം. അപ്പോൾ ഇതിനെ പാമ്പൊക്കെ പിടിക്കുന്നതാണ്, അതുകൊണ്ട് സൂക്ഷിച്ച് ഇതിനെ വളർത്തണം. ഇത്രയൊക്കെയാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞത്. അപ്പോൾ ഇതിന് ഇതിൻ്റെ വില എന്ന് പറഞ്ഞാൽ ഒരു ജോഡിക്ക് 500 രൂപയും അതിന് മുകളിലുമാവും. ഇപ്പം നിങ്ങൾ കണ്ട ആ ഫോട്ടോയ്ക്ക് കണ്ട പോലെ എലിയുടെയും മൊയിലിൻ്റെയും രൂപസാദൃശ്യമുള്ള ഒരു പെറ്റാണിത്. ഇതിന് നല്ല ക്യൂട്ടാണ് ഇതിനെ കാണാനും. പിന്നെ ഇത് രാത്രിയിൽ നിങ്ങൾ ഇതിന് ചോറ് കൊടുത്താൽ മതി, പോച്ച കൊടുക്കരുത്. രാത്രിയിൽ നിങ്ങൾ ചോറ് കൊടുത്താൽ മാത്രമേ ഇതിന് വിശപ്പ് അനുഭവപ്പെടാതിരിക്കൂ. അങ്ങനെയാണ് ഇതിനെ വളർത്തേണ്ടത്. പിന്നെ ഇതിനെ ഒരുപാടൊന്നും എന്താ പറയുക താങ്ങാനുള്ള ശേഷിയില്ല. നിങ്ങളിതിനെ എന്താ പറയുക പൂച്ചയൊക്കെ ഒന്ന് കടിച്ചു വന്ന് കഴിഞ്ഞാൽ അപ്പം തന്നെ ഇത് ചത്തുപോകും. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ച് വേണം ഇതിനെ വളർത്താനായിട്ട്. അതാണ് നമ്മൾ ഇതിനെ വളർത്തുമ്പോൾ മെയിനായിട്ടുള്ളൊരു കാര്യം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ ഈ പെറ്റിനെക്കുറിച്ച് ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇനിയും ഇതിനെക്കുറിച്ച് അങ്ങനെ പറയാനുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇത്രയൊക്കെയാണ് ഇതിനെക്കുറിച്ച്. പിന്നെ ഇതിനെ നിങ്ങളുടെ വീട്ടിലൊക്കെ അടുത്തൊക്കെ ഉണ്ടെങ്കിൽ ഇതിനെ മേടിച്ച് വളർത്തും. നല്ല റേറ്റിംഗ് ഉള്ള സാധനം. പിന്നെ പെറ്റ് ഷോപ്പിൽ ഇതിനെ ലഭ്യമാണെന്ന് തോന്നുന്നു. ആയിരിക്കും ഇതിനെ നല്ലൊരു സാധനമാണിത്. പിന്നെ ഇതിന് നിങ്ങൾ വളർത്തുമ്പോഴുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ. കൂടുതലായിട്ടൊക്കെ ഞാൻ അറിയണമെങ്കിൽ നിങ്ങൾ യൂട്യൂബിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ വീഡിയോ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ വീഡിയോ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് രേഖപ്പെടുത്തുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.